الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء سيد المتقين محمد بن عبد الله وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب هُمَانَمُ الله സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 45-ാം അധ്യായം സൂറത്തു അൽ ജാസിയയിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ്. അവയുടെ അർത്ഥവും ആശയവും സഹിതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ, ഇനി തുടർന്നുള്ള ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذَا عَلِمَ مِنْ آيَاتِنَا شَيْئًا اتَّخَذَهَا هُزُوًا أُولَئِكَ لَهُمْ عَذَابٌ من ورائهم جهنم ولا يغني عنهم ولا يغني عنهم ما كسبوا شيئا ولا ما اتخذوا من دون الله أولياء ولهم عذاب عظيم هذا هدى والذين كفروا بآيات ربهم بهم لهم عذاب من رجز أليم കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ കേട്ടതിന് ശേഷവും തങ്ങളുടെ നിലപാടുകളിൽ, തിന്മയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അഹങ്കാരത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളെ നിഷേധിക്കുകയും സത്യം കേട്ടതിന് ശേഷവും കേൾക്കാത്തവരെ പോലെ ജീവിക്കുകയും ചെയ്ത ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കുക
ഇതാണ് എട്ടാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമുള്ള ഒമ്പതാമത്തെ ആയത്തിൽ സത്യവിശ്വാസികൾക്ക് യോജിക്കാത്തതും അവിശ്വാസികൾക്ക് മാത്രം യോജിക്കുന്നതുമായ വളരെ മോശപ്പെട്ട ഒരു സ്വഭാവത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇദ അലിമ, ആ വ്യക്തി അറിഞ്ഞാൽ, അലിമ യഅലമു ഇൽമൻ, അറിയുക, അലിമ യഅലമു ഇൽമൻ, അറിയുക, വ ഇദ അലിമ, അവർ അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി അറിഞ്ഞാൽ, ഈ ഒരു സത്യനിഷേധി അറിഞ്ഞാൽ, മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, ഷെയ്അൻ, വല്ലതും, ഇത്തഖദഹ, അവർ അതിനെ കണക്കാക്കുന്നു, ഇത്തഖദ യത്തഖിദു ഇത്തിഖാദൻ, ഇത്തഖദഹ, അവരതിനെ എടുക്കുന്നു, എങ്ങനെയായിക്കൊണ്ട്, ഹുസുവൻ, ഒരു തമാശയാക്കിയാണ് അവരതിനെ എടുക്കുന്നത്, അവർ പരിഹസിക്കുന്നു, അവർ കളിയാക്കുന്നു. ഉലായിക ലഹും, തീർച്ചയായും അക്കൂട്ടർക്കുണ്ട്, അദാബുൻ, ശിക്ഷയുണ്ട്, മുഹീനുൻ, ഇഹാനത്ത് നൽകുന്ന, നിന്ദ്യത നൽകുന്ന, അഹാന യുഹീനു ഇഹാനത്തൻ, മുഹീൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യത നൽകുന്ന, നിന്ദ്യമായ, വളരെ മോശമായ ശിക്ഷ അവർക്കുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ദ്യമായ ശിക്ഷക്ക് ഒരു വ്യക്തി അർഹമായിത്തീരുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ കളിയാക്കുക, പരിഹസിക്കുക. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഇത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായിരിക്കെ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നവാഖിദുൽ ഇസ്ലാമിൽ, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന, ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സുപ്രധാനമായ പത്തു വിഷയങ്ങളിൽ ഒന്ന്, അൽ ഇസ്തിഹ്സാഉ ബില്ലാഹ് വബി ആയാതി വറസൂലി, അള്ളാഹുവിനെയോ അള്ളാഹുവിൻ്റെ വചനങ്ങളെയോ പ്രവാചകനെയോ ആരെങ്കിലും പരിഹാസത്തിന് വിധേയമാക്കിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ ഒരു ഒഴിവ് കഴിവും പറയേണ്ടതില്ല, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു. എന്താണ് കാരണം? സ്വഹാബത്തിനെ പരിഹസിച്ചതാണ് കാരണം. സ്വഹാബികളെ ഭീരുക്കളായി, യുദ്ധത്തിൽ ധൈര്യം കാണിക്കാത്ത തീറ്റക്കൊതിയന്മാരായി, ഖുറാഇകളായി അവർ പരിഹസിച്ചു. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ധീരന്മാരായ അവരെപ്പോലെ ധൈര്യം കാണിച്ച വേറെ ആരുമില്ല, വേറെ ഒരു സമൂഹവുമില്ല. അവരെ ഭീരുക്കളെന്ന് പറഞ്ഞു. അവരെപ്പോലെ സുഹൃത്ത് കാണിച്ച പട്ടിണി കിടന്ന മറ്റൊരു സമൂഹമില്ല, അവരെ തീറ്റക്കൊതിയന്മാരെന്ന് പറഞ്ഞു. അവരെപ്പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചവരില്ല, അവരെ ഖുറാഇകൾ, ഖുർആൻ പാരായണക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചു. അള്ളാഹുവിൻ്റെ ചോദ്യം, ഖുൽ അബില്ലാഹ് വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ വചനങ്ങളെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ കളിയാക്കുകയാണോ? ലാ തഅതദിറു, ഇനി ഒരു ഉദുറും പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ കളിയാക്കുക, റസൂലിനെ കളിയാക്കുക, ഖുർആനിക വചനങ്ങളെ കളിയാക്കുക എന്നത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. മുസ്ലിമായിരിക്കെ ആരെങ്കിലും മനഃപൂർവ്വം അങ്ങനെ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അത്രയും ഗൗരവമുള്ള വിഷയമാണത്. കാരണം അവർ ആരെയാണ് പരിഹസിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ, ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടാവിനെ, അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ. അള്ളാഹുവിനെ കളിയാക്കുന്നതിന് തുല്യമാണ് അവൻ്റെ വചനങ്ങളെ പരിഹസിക്കൽ. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ഹുക്മിനെ ഒരാൾ പരിഹസിച്ചാൽ അയാൾ കളിയാക്കുന്നത് ആ ഹുക്മിനെയല്ല, ആ ഹുക്മ് പുറപ്പെടുവിച്ച അള്ളാഹുവിനെയാണ്.
ഒരു ആയത്തിൻ്റെ ആശയത്തെ ഒരാൾ നിഷേധിച്ചാൽ, അതിനെ പരിഹസിച്ചാൽ, ആ ആയത്ത് അവതരിപ്പിച്ചവനാരോ ആ റഹ്മാനായ റബ്ബിനെയാണ് അവർ പരിഹസിക്കുന്നത്. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചാൽ ആ മുഹമ്മദ് നബിയെ റസൂലായി തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച അള്ളാഹുവിനെയാണ് അവർ പരിഹസിക്കുന്നത്. ആരെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിനെ പരിഹസിച്ചാൽ ആ പ്രവാചകന് അത് വഹിയായി നൽകിയ അള്ളാഹുവിനെയാണ് അവർ പരിഹസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശരീഅത്ത്, ഈ മതം, ഇസ്ലാം എന്നത് മബ്നിയുൻ അലാ തഅദീമില്ലാ വ തഅദീമി ശഅഇരില്ലാ. ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനം എന്നത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും അവൻ്റെ വചനങ്ങളെ മഹത്വപ്പെടുത്തലുമാണ്. ആ മഹത്വപ്പെടുത്തുന്നതിന് ഓപ്പോസിറ്റാണ് എന്ത്? പരിഹസിക്കുക എന്നുള്ളത്. പരിഹസിക്കുന്നതോടുകൂടി തഅലീം നഷ്ടപ്പെട്ടു, ആദരവ് നഷ്ടപ്പെട്ടു. അതോടുകൂടി തന്നെ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ട അടിസ്ഥാന തത്വത്തിന് എതിരായി അയാൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ അയാളെ പിന്നീട് മുസ്ലിമായി പരിഗണിക്കുന്നതിൽ അർത്ഥമില്ല. അള്ളാഹുവിൻ്റെ ഒരു നിയമത്തെ പരിഹാസമാക്കിയ അല്ലെങ്കിൽ പരിഹാസ്യമാക്കിയ ഒരാൾ, ആ വ്യക്തിക്ക് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളാൻ കഴിയുക? അള്ളാഹുവിൻ്റെ ഉന്നതമായ അസ്മാഉകളോ സിഫാത്തുകളോ ആ വ്യക്തി അംഗീകരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അള്ളാഹുവിൻ്റെ ഒരു മതനിയമത്തെ അയാൾ പരിഹസിക്കുന്നു. അതെത്ര ചെറിയ വിഷയമാണെങ്കിലും ശരി, ഇസ്ലാം പഠിപ്പിക്കുന്ന മലമൂത്ര വിസർജന മര്യാദയാണെങ്കിലും ശരി, വസ്ത്രധാരണ രീതിയാകട്ടെ, അതേപോലെ തന്നെ സാമൂഹികമായ നിയമങ്ങളാകട്ടെ, ഏത് നിയമമാകട്ടെ, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു നിയമത്തെ പരിഹസിക്കുവാനോ കളിയാക്കാനോ പാടില്ലാത്തതാണ്. അതിനെ മഹത്വപ്പെടുത്തണം, അതിനെ ആദരിക്കണം, അതിനെ അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളണം. വമൻ യുഅള്ളിം ഷഅഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ഷിആറുകളെ ആരാണോ ആദരിക്കുന്നത് അത് തഖ്വയുടെ ഭാഗമാകുന്നു, അനാദരവ് കാണിക്കുന്നത് തഖ്വക്ക് എതിരുമാകുന്നു. അതുകൊണ്ടാണ് ഇവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വഇദ അലിമ, അവർ അറിഞ്ഞാൽ, മിൻ ആയാതിന, നമ്മുടെ ആയാത്തുകളിൽ നിന്ന് വല്ലതും, ഷെയ്അൻ, വല്ലതും അവർ അറിഞ്ഞാൽ, മുഴുവൻ ആവണമെന്നില്ല, അതുകൊണ്ടാണ് ഷെയ്അൻ എന്നിവിടെ ഉപയോഗിച്ചത്, എല്ലാ ആയത്തുകളെയും തള്ളണമെന്നില്ല. മിൻ ആയാതിന ഷെയ്അൻ, അത് തബഈദിൻ്റെതാണ്, മുഴുവൻ വേണമെന്നില്ല. മിൻ ആയാതിന ഷെയ്അൻ, അവിടെ മിൻ എന്നുപയോഗിച്ചതും ഷെയ്അൻ എന്നുപയോഗിച്ചതും ചെറിയ ഒരു വിഷയത്തെയാണെങ്കിൽ പോലും, ഷെയ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയതിന് വരെ ഉപയോഗിക്കാവുന്ന വേർഡാണ് ഷെയ്ഒൻ. അപ്പോൾ മൊത്തം ഇസ്ലാമിനെ നിഷേധിക്കണം എന്നില്ല, ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുക. മുഴുവൻ ഹദീസുകളെയും പരിഹസിക്കണമെന്നില്ല, സ്ഥിരപ്പെട്ട ഒരു ഹദീസിനെ പരിഹസിച്ചാൽ അവർ വമ്പിച്ച കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. അതാണ് വഇദ അലിമ മിൻ ആയാതിന ഷൈഅൻ ഇത്തഖദഹ ഹുസുവ, അവർ അതിനെ തമാശയാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകമായ ഒരു പോയിന്റ് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വഇദ അലിമ, അവർ അറിഞ്ഞാൽ എന്നാണ്. അപ്പോൾ അവിടെ ഇൽമിലേക്ക് അള്ളാഹു ചേർത്ത് പറഞ്ഞു, ഒരു പുതിയ കാര്യം അവർ അറിയുന്നു, പുതിയ ഒരു ആയത്ത് അവർ അറിയുന്നു, അവർ അതിനെ തമാശയാക്കുന്നു. ഇതിൽ വളരെ വലിയൊരു തത്വം അടങ്ങിയിട്ടുണ്ട്. എന്താണത്? ഒരാളും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല. ഇനി എത്ര തന്നെ അറിവ് നേടിയാലും ആ അറിവിനപ്പുറത്ത് ഒരറിവുണ്ടാകും. വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം, എല്ലാ അറിവാളന്മാരുടെയും മേലെ അലീമായ ഒരാളുണ്ടാവുന്നതാണ്. വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം, ഇൽമുള്ള ഏതൊരാളുടെയും മേലെ ഇൽമുള്ള ഒരാളുണ്ട്. അത് അവസാനം എത്തിച്ചേരുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലെയുള്ള അതേ അറിവ് തന്നെ ആവണമെന്നില്ല ഇന്ന്, ഇന്നുള്ള അതേ അറിവ് തന്നെ ആവണമെന്നില്ല നാളെ. അറിവുകളിൽ വർധനവുണ്ടാകും. അപ്പോൾ ഞാൻ ഇന്നുവരെ അറിയാത്തൊരറിവ് എൻ്റെ മുന്നിലേക്ക് വരുമ്പോഴേക്ക് അതിന്മേൽ ചാടി വീണ് അതിനെ വിമർശിച്ച് അതിനെ പരിഹസിച്ച് അതിനെ കളിയാക്കുന്നതിനെ ഗൗരവത്തിൽ കാണണം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ ഗുണമായി പറയുന്നത് വല്ലദീന ഇദാ ദുക്കിറു ബി ആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉമ്യാന, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അന്ധന്മാരായി ബധിരന്മാരായി അതിലേക്ക് അവർ ചാടി വീഴുകയില്ല. എന്താണ് പറഞ്ഞത്? ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് ചാടി വീഴുക, അതിനെ എതിർക്കുക, അതിനെ പരിഹസിക്കുക, അതിനെ കളിയാക്കുക പാടില്ല. അവധാനത വേണം ഏത് വിഷയത്തിലും. ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമ്മൾ കേട്ടു, ഇന്നലെ വരെ ഞാൻ കേൾക്കാത്തതാണ് എങ്കിൽ ഫതബയ്യനു, ആ വിഷയത്തിലെ തിബിയാൻ അന്വേഷിക്കണം.
അതിൻ്റെ തെളിവുകൾ അന്വേഷിക്കണം. അതിന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളുണ്ടോ അന്വേഷിക്കണം. എന്നിട്ട് ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവുമില്ലേ, നമുക്കതിനെ തള്ളിക്കളയാം. അതല്ല ഇസ്ലാമുമായി അതിന് ബന്ധമുണ്ടോ എങ്കിൽ ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ ഉൾക്കൊള്ളണം. അതുകൊണ്ടായിരുന്നു മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹം വളരെ കുറച്ചു മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തോട് വല്ലതും ചോദിച്ചാൽ സംസാരത്തേക്കാൾ കൂടുതൽ മൗനമായിരുന്നു. ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ടായിരുന്നു അദ്ദേഹം കൂടുതൽ മൗനം അവലംബിച്ചത്? പറയപ്പെട്ടു, മസ്അലകളിലും പണ്ഡിതാഭിപ്രായങ്ങളിലുമുള്ള അറിവിൻ്റെ ആധിക്യം കൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരുന്നത്. അറിവ് കുറയുന്നതിനനുസരിച്ച് സംസാരം കൂടും, അറിവ് കൂടുന്നതിനനുസരിച്ച് സംസാരം കുറയും, വിമർശനം കുറയും, പരിഹാസം കുറയും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അറിവ് ലഭിക്കുമ്പോഴേക്ക് അതിനെ തള്ളുകയല്ല, അതിനെ പരിഹസിക്കുകയല്ല, മറിച്ച് ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണോ, അതിന് ഇസ്ലാമിക ലോകത്ത് വജുഹുണ്ടോ, ഇസ്ലാമിക ശരീഅത്തിൽ അതിനടിസ്ഥാനമുണ്ടോ, ഒരു അവധാനത നല്ലതാണ്. ഇല്ലായെങ്കിൽ നമ്മുടെ മൻഹജ് തെറ്റിപ്പോകും, നമ്മുടെ രീതിശാസ്ത്രം തെറ്റിപ്പോകും, നമ്മുടെ ഈമാനിൽ അത് കളങ്കമുണ്ടാക്കും, നമ്മുടെ അറിവിൽ അത് കളങ്കമുണ്ടാക്കും, പാടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ഒരു സ്വഭാവക്കാരിൽ നാം ഉൾപ്പെടരുത്. വഇദാ അലിമ മിൻ ആയാതിനാ ഷൈഅൻ ഇത്തഖദഹ ഹുസുവ, നമ്മുടെ ആയത്തുകളിൽ നിന്ന് വല്ലതും അവർ അറിഞ്ഞാൽ അവർ അതിനെ തമാശയാക്കുന്നു. ഉലാഇക ലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. കാരണം അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നേരത്തെ പറഞ്ഞിടത്ത് അവർ കുറ്റകൃത്യത്തിൻ്റെ ആളുകൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, യസ്മൗ ആയാത്തില്ലാഹി തുത്ല അലൈഹി സുമ്മ യുസിറു മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അവിടെ അദാബുൻ അലീം എന്നാണ് പറഞ്ഞത്, വേദനയേറിയ ശിക്ഷ. എന്നാൽ പരിഹാസത്തിൻ്റെ വിഷയം വന്നപ്പോൾ പറഞ്ഞു അദാബുൻ മുഹീൻ, കാരണം അവർ ഇസ്തിഹ്സാ ചെയ്തു, അള്ളാഹുവിനെ അപമാനിക്കാൻ ശ്രമിച്ചു, ദീനിനെ അപമാനിക്കാൻ ശ്രമിച്ചു, ആയത്തുകളെ ഹദീസുകളെ അപമാനിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നിന്ദ്യമായ ശിക്ഷ. അപ്പോൾ ഓരോ തിന്മക്കനുസരിച്ചാണ് ശിക്ഷയുടെ സ്വഭാവവും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അമലിൻ്റെ സ്വഭാവമനുസരിച്ചാണ് പ്രതിഫലം. അപ്പോൾ പരിഹസിക്കുന്ന, കളിയാക്കുക എന്നുള്ളത് കുഫറിൻ്റെ മേലെ കൂടി നിൽക്കുന്ന ഒന്നാണ്. അത് സിയാദത്തുൻ ഫിൽ കുഫർ, കുഫറിലുള്ള സിയാദത്താണത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യമായ ശിക്ഷയാണ് ഒരുക്കി വച്ചിട്ടുള്ളത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഇദാ ഹഫിള ഷൈഅൻ മിനൽ ഖുർആനി കഫറ ബിഹ്, ഖുർആനിൽ നിന്ന് അവർ വല്ലതും ഹിഫലാക്കിയാൽ അവരതിനെ നിഷേധിക്കും. വത്തഖദഹു സുഖരിയൻ വഹുസുവ, തമാശയുടെ പരിഹാസത്തിൻ്റെ ഒരു വിഷയമാക്കി അവരതിനെടുക്കും. ഉലായിക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. ഐ ഫി മുഖാബലത്തി മസ്തഹാന ബിൽ ഖുർആൻ വസ്തഹ്സ ബിഹി, ഖുർആനിനെ അവർ പരിഹസിച്ചതിനാൽ, ഖുർആനിനെ അവർ തരം താഴ്ത്തിയതിനാൽ. ولهذا روى مسلم في صحيحه عن عبد الله بن عمر ان رسول الله صلى الله عليه وسلم قال ان رسول الله صلى الله عليه وسلم انه كان ينهى ان يسافر بالقران الى ارض العدو مخافه ان يناله العدو. അദ്ദേഹം പറയുകയാണ്, ഈ തത്വത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളത്, ശത്രുക്കളുടെ രാജ്യത്തേക്ക് നിങ്ങൾ ഖുർആനിൻ്റെ കോപ്പിയുമായി സഞ്ചരിക്കരുത്. കാരണം അവരുടെ കൈകളിൽ അത് ലഭിച്ചാൽ അവർ അതിനെ പരിഹാസത്തിന് പാത്രമാക്കി തീർക്കും, അല്ലെങ്കിൽ അതിനെ അവർ നിന്ദിക്കും, അതിനെ അവഹേളിക്കും. ഇതിൽ വളരെ വലിയൊരു തത്വമുണ്ട്. എന്താണ് ആ വലിയ തത്വം? ഇസ്ലാമിൻ്റെ ആശയങ്ങളെ, ഇസ്ലാമിൻ്റെ തത്വങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് ഇസ്ലാമിൻ്റെ ഒരു വിഷയത്തെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. പല ആളുകളും, ഉലമാക്കൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, അവിശ്വാസികളായ ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പി കൊടുക്കാൻ ധൃതി കാണിക്കും. ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കാം, എന്നാൽ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച് കൊടുക്കുന്നതിൽ ചില പ്രയാസങ്ങളുണ്ട് എന്ന് ഉലമാക്കൾ പറയുന്നു. എന്തുകൊണ്ട്? അവർ ഖുർആൻ തുറന്നു നോക്കുമ്പോൾ അവർ കാണുന്ന ആയത്തുകൾ തഫ്സീറുകളില്ലാതെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. പ്രഥമ ദൃഷ്ട്യാ അവർക്ക് അതിനോട് നിഷേധമായിരിക്കാം തോന്നുന്നത്. അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ അവരതിനെ തള്ളും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്
ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ആദ്യം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് സത്യവിശ്വാസം പഠിപ്പിച്ചു തന്നു, പിന്നീട് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു എന്നാണ്. എന്തുകൊണ്ടാണ്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തത്വങ്ങളെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പിന്നീട് പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പി നൽകിയാൽ അത് അവർക്ക് കൂടുതൽ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ തൗഹീദിനെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ, ആഖിറത്തിനെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ലളിതമായി വിശദീകരിച്ച കാര്യങ്ങളാണ് ആദ്യം നൽകേണ്ടത് എന്നാണ്. ഇല്ല എങ്കിൽ ചിലർക്കെങ്കിലും അത് ഫിത്നയായേക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും കൊണ്ട് നിങ്ങൾ ശത്രുക്കളുടെ കൈകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കരുത്, അവർ അതിനെ നിന്ദിച്ചേക്കാം. ഈ നിന്ദിക്കൽ അതിന് മാനവീയായ അഥവാ ഖുർആനിൻ്റെ കോപ്പി ആ പേജിനെ നിന്ദിക്കലല്ല. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോൾ ഇന്ന് കാണുന്നത് പോലുള്ള ഒരു ഖുർആനിൻ്റെ കോപ്പിയൊന്നുമില്ല. അള്ളാഹു മുസ്ഹഫ് തന്നെ ഉണ്ടാകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു ചട്ടക്കുള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയുമ്പോൾ ഉള്ളത് എന്താണ്? ഏതെങ്കിലും എഴുത്തുകളോ പേജുകളിലോ അതല്ലെങ്കിൽ ഓലകളിലോ അതേപോലെയുള്ള എഴുത്തുകളോ ആണ്. പക്ഷേ അതിന് അവർ ഭൗതികമായും നിന്ദിച്ചേക്കാം, അതേപോലെ തന്നെ ഒരുപക്ഷെ അതിൻ്റെ ആശയങ്ങളെയും അവർ നിന്ദിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മുക്തമായ രൂപത്തിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുവാൻ, ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ ആയത്തിൻ്റെ തത്വത്തിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നതിലേക്കോ അള്ളാഹുവിനെ പരിഹസിക്കുന്നതിലേക്കോ എത്തിക്കുന്ന വസീലകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വലാ തസുബ്ബു അല്ലദീന യദുഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹു അദുവൻ ബിഗൈരി ഇൽം. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ നിങ്ങൾ ചീത്ത പറയരുത്. അവർ ചീത്ത പറയപ്പെടാൻ അർഹരല്ലേ? ആണ്. പക്ഷെ അതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു ഷെറു വേറെ ഉണ്ടാകും. എന്താണത്? ഫയസുബ്ബുല്ലാഹു അദുവൻ ബിഗൈരി ഇൽം. അപ്പോൾ അവർക്ക് ശത്രുതയാണ് ഉണ്ടാവുക. ചീത്ത പറയുമ്പോൾ ശത്രുതയാണ് ഉണ്ടാവുക. അപ്പോൾ അവർ അള്ളാഹുവിനെയും ചീത്ത പറയും. ബിഗൈരി ഇൽം, ഒരറിവുമില്ലാതെ. അപ്പോൾ അവിടെ അള്ളാഹു ചീത്ത പറയപ്പെടുന്നതിന് അള്ളാഹു ഗൗരവത്തിൽ കണ്ടു. അതുകൊണ്ട് തന്നെ മറ്റു ഇലാഹികൾ ആരാധിക്കാൻ പാടില്ലെങ്കിൽ പോലും അവരെ ചീത്ത പറയരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്തുകൊണ്ടാണ്? അപ്പോൾ അവർക്ക് ശത്രുത കൂടും. ശത്രുത കൂടുമ്പോൾ അവർ അള്ളാഹുവിനെ ചീത്ത പറയും. അപ്പോൾ അതിനുള്ളൊരു വജ്ഹ് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സന്ദർഭങ്ങളിലും മറ്റു സന്ദർഭങ്ങളിലുമൊക്കെ ഈ ഒരു തത്വം നമ്മൾ ഉൾക്കൊള്ളുകയും ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഹിക്മത്തോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പത്താമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുന്നു അവരെ സംബന്ധിച്ച്, മിൻ വറാഇഹിം ജഹന്നം. മിൻ വറാഇഹിം ജഹന്നം, അവരുടെ പിറകിൽ അഥവാ അതുകൊണ്ടുള്ള ഉദ്ദേശം, മിംബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ, അവരുടെ ഫിൽ മുസ്തഖ്ബിൽ, അവരുടെ മുന്നിൽ ജഹന്നമുണ്ട്. വറ എന്ന് പറഞ്ഞാൽ പിറകിലെന്നാണ് ഇവിടെ ഉദ്ദേശം. വരാനിരിക്കുന്ന മുസ്തഖ്ബലിൽ അവരെ കാത്തു നിൽക്കുന്നത് എന്നാണ്. മിൻ വറാഇഹിം ജഹന്നം, അതിന് പുറമെ അവരുടെ മുന്നിൽ നരകമുണ്ട്. ആ നരകത്തിൽ അവർ പ്രവേശിപ്പിക്കപ്പെടുമെന്നർത്ഥം. വല യുഗ്നി അൻഹും മാ കസബൂ ശൈഅ അഗ്ന യുഗ്നി ഇഗ്നാഅൻ. ഇഗ്നാഅൻ എന്ന് പറഞ്ഞാൽ മതിയാവുക, ഉപകാരപ്പെടുക. വല യുഗ്നി അൻഹും, അവർക്ക് ഉപകാരപ്പെടുകയില്ല. വല യുഗ്നി അൻഹും, അവർക്ക് ഉപകാരപ്പെടുകയില്ല. മാ കസബൂ, അവർ സമ്പാദിച്ചത്. കസബ യക്സിബു കസ്ബൻ, സമ്പാദിക്കുക. മാ കസബൂ ശൈഅൻ, അവർ സമ്പാദിച്ച ഒന്നും അവർക്ക് ഉപകാരപ്പെടുകയില്ല. വല മത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയ, അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ച ഔലിയാക്കളും വലിയകളും അവർക്ക് ഉപകാരപ്പെടുകയില്ല. ഇത്തഖദ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. വല മത്തഖദു മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ച ഔലിയ, ആരിൽ നിന്ന്? വലിയകളിൽ നിന്ന്. വലിയിൻ്റെ ജമാണ് ഔലിയ. വലഹും, അവർക്കുണ്ട് അദാബുൻ, ശിക്ഷയുണ്ട്. അദീമുൻ, മഹത്തായ അഥവാ വലിയ വലിയ ശിക്ഷ അവർക്കുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു നിന്ദ്യത, ഈ ഒരു വേദനയേറിയ ശിക്ഷ, അത് ഈ ദുനിയാവിലും ലഭിക്കും. ഈ ദുനിയാവിൽ ലഭിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല, മറിച്ച് അതിനപ്പുറത്ത് മഹ്ഷറിൽ അവർക്ക് നരകവും അവരെ കാത്തു നിൽക്കുന്നു. നമുക്കറിയാം
വലഖദുസ്തുഹ്സി ബിറുസുലിൻ മിൻ ഖബ്ലിക് ഫഹാഖ ബില്ലദീന സഖറു മിൻഹും മാ കാനു ബിഹി യസ്തഹ്സിഉൻ. നബിയെ, താങ്കൾക്ക് മുമ്പും അമ്പിയാക്കൾ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പരിഹാസം എന്നത് സത്യനിഷേധികളുടെ വളരെ വലിയൊരായുധമാണ്. പരിഹാസം എപ്പോഴാണ് ഉണ്ടാവുന്നത്? അറിവിന് അറിവുകൊണ്ട് ഖണ്ഡിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് പരിഹാസമുണ്ടാകുന്നത്. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റാതിരിക്കുമ്പോൾ പിന്നെയുള്ള ആയുധം എന്നുള്ളത് മറ്റൊരാളുടെ മാനസികാവസ്ഥയെ തളർത്തുക എന്നുള്ളതാണ്. അതിന് പരിഹാസവും കുത്തുവാക്കുകളും ദുരാരോപണങ്ങളും മാത്രമേ സാധിക്കുകയുള്ളൂ, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ സാധിക്കാതിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എക്കാലഘട്ടത്തിലെയും പ്രവാചകന്മാരുടെ സമൂഹം പരിഹസിക്കുന്നവരായിരുന്നു. പ്രവാചകന്മാരെല്ലാവരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഫഹാഖ ബില്ലദീന സഖറു മിൻഹും മാ കാനു ബിഹി യസ്തഹ്സിഉൻ, അവർ എന്തിനെയാണോ പരിഹസിച്ചത് ആ വിഷയം അവരെ വന്ന് വലയം ചെയ്യുകയും അവർ നാശമടയുകയും ചെയ്തു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം, ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം, സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നാട്ടുകാർ, എല്ലാവർക്കും നിന്ദ്യമായ ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിനു പുറമെ മിൻ വറാഇഹിം ജഹന്നം, അവരുടെ പിറകിൽ അഥവാ അവരെ കാത്തുകൊണ്ട് നരകമുണ്ട്, ജഹന്നമുണ്ട്, കത്തിയാളുന്ന തീയുണ്ട്. വലാ യുഗ്നി അൻഹും മാ കസബൂ ശൈഅ, അവർ സമ്പാദിച്ചതൊന്നും അവർക്ക് ഉപകാരപ്പെടുകയില്ല. രാഷ്ട്രം, ഭരണം, സന്താനങ്ങൾ, സ്വത്ത്, സ്ഥാനമാനം, ഇതൊന്നും അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. മനുഷ്യന് എന്തൊക്കെ ബഹളമുണ്ടാക്കിക്കോട്ടെ, വഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ അങ്ങേയറ്റം ദുർബലനാണ്, മനുഷ്യൻ അങ്ങേയറ്റം ദുർബലനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം പിടികൂടുക എന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുന്നത് വരെ മാത്രമേ ഈ അഹങ്കാരമുള്ളൂ. അൽഹാക്കുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ല സൗഫ തഅലമൂൻ സുമ്മ കല്ല സൗഫ തഅലമൂൻ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഈ ഒരു ബഹളത്തിനിടയിൽ പലതും അശ്രദ്ധമായി പോവുകയാണ്. എന്നാൽ എല്ലാ ശ്രദ്ധയെയും തിരിച്ചുകൊണ്ടുവരുന്ന ദിവസമുണ്ട്. അതാണ് മഖ്ബറ സന്ദർശിക്കുന്ന ദിവസം, മരണത്തിൻ്റെ ദിവസം. ഇന്നലെ വരെ ബഹളമുണ്ടാക്കിയവൻ ഇന്ന് ആറടി മണ്ണിൽ നിശ്ചലനാണ്. അവൻ്റെ വായ സംസാരിക്കുന്നില്ല, അവൻ്റെ കൈകൾ മുദ്രാവാക്യം വിളിക്കുന്നില്ല, അവൻ നിശ്ചലനാണ്. ആറടി മണ്ണിലേക്ക് അവൻ പോയി. കല്ലാ സൗഫ തഅലമൂൻ, വേണ്ട നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വീണ്ടും വേണ്ട നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ഏതൊന്നിനെയാണോ നിഷേധിച്ചത് അതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം മരണത്തോടുകൂടി മനുഷ്യർ കാണും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലും എന്തെല്ലാം ബഹളങ്ങളുണ്ടോ, എന്തെല്ലാം ശക്തി നമ്മൾ കാണുന്നുണ്ടോ, എന്തെല്ലാം കൂട്ടായ്മകൾ നമ്മൾ കാണുന്നുണ്ടോ, ഒന്നും ഉപകാരപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വലാ യുഗ്നി അൻഹും മാ കസബൂ ശൈഅ, അവർ സമ്പാദിച്ചതൊന്നും അവർക്ക് ഉപകാരപ്പെടുകയില്ല. മാത്രമല്ല, വലാ മത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ അവർ വലിയകളായി സ്വീകരിച്ച ഒരാളും അവർക്ക് ഉപകാരപ്പെടുകയില്ല. അത് ഇലാഹുകളിൽ നിന്നാകട്ടെ, മനുഷ്യരിൽ നിന്നാകട്ടെ, രണ്ടു തരം വലിയകളെയാണ് ഇസ്ലാമിനെതിരിൽ ശത്രുക്കൾ സ്വീകരിക്കുന്നതെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യായു അല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വൻ നസാറ ഔലിയാ ബഅദുഹും ഔലിയാഉ ബഅദ്, നിങ്ങൾ യഹൂദ ക്രൈസ്തവരെ നിങ്ങളുടെ വലിയകളാക്കരുത്, കാരണം അവർ പരസ്പരം വലിയകളായി സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾക്കെതിരിൽ. അപ്പോൾ ഇവിടെയുള്ള ഓരോ മതവിഭാഗങ്ങളും ഓരോ ജനപദങ്ങളും അവർ പരസ്പരം വലിയകളായി സ്വീകരിച്ചിരിക്കുന്നു. ഒരു സംഘം മറ്റൊരു സംഘത്തിന് ബേസിക്കലി അവർ ശത്രുക്കളാണ്, പക്ഷേ ഇസ്ലാമിനെതിരിൽ അവർ മിത്രങ്ങളാണ്, അവർ വലിയകളായി സ്വീകരിച്ചു. ഓരോരുത്തരും പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞങ്ങൾ കൂടിക്കോളാം. അലം തറയില അല്ലദീന നാഫഖു يقولون لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون لئن أخرجوا لا يخرجون معهم ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ثم لا ينصرون.
അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, മുനാഫിക്കുകളെ കണ്ടില്ലേ, അവർ സത്യനിഷേധികളോട് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, തുടങ്ങിക്കോളൂ എന്ന് പറയും, നിങ്ങളുടെ കൂടെ ഞങ്ങൾ സഹായിക്കും. അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊള്ളയായ വാക്കുകൾ കൊണ്ട് ധൈര്യം കൊടുക്കും. അങ്ങനെ ധൈര്യം കൊടുത്ത് അവർ ഇസ്ലാമിനെതിരിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം സത്യവിശ്വാസികളുടെ കൂടെ അള്ളാഹു ഉണ്ടാകും. അള്ളാഹു സത്യവിശ്വാസികളുടെ കൂടെ ഉണ്ടാകും, പിന്നെ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളായ ജുനൂദുകളായ മലക്കുകളും. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാഗ്ദാനങ്ങളൊക്കെ കൊടുത്താലും യാഥാർത്ഥ്യ ലോകത്തേക്ക് എത്തുമ്പോഴാണ് തടസ്സങ്ങൾ കാണുന്നത്. ഓരോരുത്തരും മെല്ലെ മെല്ലെ പിന്മാറുന്നതാണ്, എല്ലാവരും കൈയൊഴിയും. നിങ്ങൾ കാണാത്ത പലതും ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് കൈയൊഴിയുന്നത് പോലെ ഓരോരുത്തരും പിന്നെ മെല്ലെ മെല്ലെ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. അവസാനം ആരും സഹായിക്കാനില്ലാതെ, ഒരു വലിയുമില്ലാതെ, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരില്ല, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ രാജ്യങ്ങളില്ല, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല, ആരുമില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയെ നേർക്കു നേരെ കാണും. വല യുഗ്നി അൻഹും മാ കസബൂ ഷൈആ, അവർ സമ്പാദിച്ച ഒന്നുപോലും അവർക്ക് ഉപകാരപ്പെടുന്നില്ല. വല മത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ അവർ ഔലിയാക്കളായി സ്വീകരിച്ച ഇലാഹുകളോ അതല്ലെങ്കിൽ ദുനിയാവിൽ നിന്ന് അവർ സ്വീകരിച്ച മിത്രങ്ങളോ രണ്ടും അവരെ സഹായിക്കുകയില്ല. വലഹും അദാബു നദീം, അവർക്ക് വമ്പിച്ചതായ ശിക്ഷയുണ്ട് എന്നാണ്, വമ്പിച്ചതായ ശിക്ഷ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ എതിർക്കുന്ന, അള്ളാഹുവിൻ്റെ വചനങ്ങളെ തള്ളിക്കളയുന്ന, പരിഹസിക്കുന്ന, കേട്ടിട്ടും കേൾക്കാതെ നടക്കുന്ന സർവസമൂഹത്തിനും നാശം. അതുകൊണ്ട് തന്നെ നാം അവർക്ക് താക്കീത് നൽകണം, അവരെ ഓർമ്മപ്പെടുത്തണം. കാരണം ആത്യന്തികമായ ഒരു മുസ്ലിമിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ യുക്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, നിങ്ങളിൽ ഒരാളും തന്നെ നിങ്ങൾ നിങ്ങൾക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് സ്വന്തം സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല എന്നാണ്. ഇവിടെ അഹി എന്ന് പറഞ്ഞ ഈ അഹ് സഹോദരൻ ആരാണ്? മുഴുവൻ ശാരീഹ്യങ്ങളും ഏകോപിച്ചു പറഞ്ഞു, ഒന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഴുവൻ മക്കളുമാണ്. കാരണം ആ നിലക്ക് നസബിയായ ഒരു ഇഖുവത്ത് നമുക്കുണ്ട്. ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഒരു ഉമ്മയുടെ ഉപ്പയുടെ മക്കളാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാമിനെയും പ്രവാചകന്മാരെയും നിഷേധിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരു നബിയുടെ മക്കളാണ്. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഒരു പ്രവാചകൻ്റെ മക്കളാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്, ഒന്നാമത്തെ മനുഷ്യനാണ്. നബിയുടെ മക്കളാണ് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഉഹുവത്ത് നമുക്കുണ്ട്. അതോടൊപ്പം ഇസ്ലാമികമായ ഒരു ഉഹുവത്ത് വേറെയുമുണ്ട്. ഈ ഉഹുവത്താണ് നാം സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിലേക്ക് പോകണം എന്നതാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥന. അതാണ് ഫിറൗനിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ പോലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഫിറൗൻ നന്നായിരുന്നെങ്കിൽ എന്നാണ്, ആ ചിന്തയായിരിക്കണമെന്നാണ് അള്ളാഹുവും പറയുന്നത്. ഫഖുലാലഹു ഖൗലൽ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ, സൗമ്യമായ വാക്ക് പറയണം, ഫിറൗൻ ചിന്തിക്കുകയോ ഭയപ്പെടുകയോ ചെയ്തേക്കാം. എന്തിനാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത്? ഫിറൗനിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ മൂസാനബിയുടെ മനസ്സിൽ അതാണ് ഉണ്ടാവേണ്ടത്, ലഅല്ലഹു യതദക്കർ, ഫിറൗനിന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായേക്കാം, ഔ യഖ്ഷാ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടേക്കാം. അപ്പോൾ ഫിറൗനിനെക്കുറിച്ചുള്ള ചിന്ത പോലും ഒരു പ്രബോധകൻ്റെ മനസ്സിൽ, ഒരു പ്രവാചകൻ്റെ മനസ്സിൽ അതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അന്ധമായി എതിർക്കുന്ന, വിമർശിക്കുന്ന, പരിഹസിക്കുന്ന ആളുകൾക്കൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യത എന്നോളം കഴിവിൻ്റെ പരമാവധി ഇസ്ലാമിൻ്റെ സത്യം നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം. എന്താണ് ഇസ്ലാം എന്ന് ഉറക്കെ ഉറക്കെ നമ്മൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. മടുപ്പ് വേണ്ട. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം എത്ര കാലം ദഅവ്തു ഖൗമീ ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ വഇന്നി കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും ജഅലു വസാബിഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ സുമ്മ ഇന്നി ദഅവ്തുഹും ജിഹാറ സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ. വ്യക്തികളെ കണ്ടു, സമൂഹത്തെ കണ്ടു, രാത്രി പോയി, പകൽ പോയി, ഉറക്ക പറഞ്ഞു, പതുക്കെ പറഞ്ഞു, എല്ലാ നിലക്കും, രഹസ്യമായും ഉറക്കയും, എല്ലാ നിലക്കും 950 വർഷത്തെ നിരന്തരമായ പ്രബോധന പ്രവർത്തനം. അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്, കഴിവിൻ്റെ പരമാവധി ഇസ്ലാമിനെ എല്ലാവരുടെയും കാതുകളിൽ എത്തിച്ചു കൊടുക്കുക.
എത്ര തന്നെ നിഷേധങ്ങളും പരിഹാസവും ഉണ്ടായാലും നമ്മുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുക. സത്യസന്ധമായ ഇസ്ലാമിക പ്രബോധനം ഒരു രാജ്യത്ത് നിലനിന്നാൽ ആ രാജ്യത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ആ രാജ്യത്തെ അള്ളാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കുകയില്ല. വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹ മുസ്ലിഹൂൻ. ഒരു രാജ്യത്തെ അള്ളാഹു നശിപ്പിക്കൂല അവിടെ ഇസ്ലാഹികൾ ഉണ്ടെങ്കിൽ. സുൽഹിന് വേണ്ടി, നന്മക്ക് വേണ്ടി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമൂഹമുള്ള ഒരു രാജ്യത്തെ അള്ളാഹു നശിപ്പിക്കൂല. എന്നാൽ അതിൽ നിന്ന് പുറകോട്ട് പോയാൽ ആ രാജ്യത്തിന് നാശമുണ്ടാകും. അതുകൊണ്ട് ആർക്കും ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ലോകത്തെ സംബന്ധിച്ചുള്ള താക്കീത് നൽകണം, നിന്ദ്യമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള താക്കീത് നൽകണം, നരകത്തെ സംബന്ധിച്ചുള്ള താക്കീത് നൽകണം, ഒന്നും ഉപകാരപ്പെടാത്ത ഒരു നാളിനെക്കുറിച്ചുള്ള താക്കീത് നൽകണം. ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.